ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചാനലിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നമ്മൾ ഇന്നും ഈ പ്രാവശ്യവും നമ്മളൊരു മൈൻഡ് ടെക്നിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടത് എങ്ങനെയാണ് നമുക്ക് അതിരാവിലെ അനായാസേന മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചർച്ച ചെയ്തത്. ഇന്നും അതുപോലെ തന്നെ അതുപോലത്തെ ഒരു വീഡിയോ, അതുപോലത്തെ ഒരു മൈൻഡ് ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കാം, തീർച്ചയായിട്ടും വളരെയധികം റിസൾട്ട് തരുന്ന, വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ പവർഫുൾ ആയിട്ടൊരു ഒരു മെത്തേഡാണ്, ഒരു ടെക്നിക്കാണ്. ഇതിന്റെ പേരെന്ന് പറയുന്നത് ക്രോപ്പ് പോട്ട് മെത്തേഡ് എന്നാണ്. അപ്പൊ എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ആ ഒരു പ്രശ്നത്തിൽ ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ നിരവധി അനവധി പേരുണ്ട്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ വളരെയധികം വിഷമഘട്ടത്തിലൂടെയാണ് ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പുറത്താണ് സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്താണ് അന്വേഷിക്കുന്നത് പ്രശ്ന പരിഹാരത്തിനായി. ആക്ച്വലി നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പുറത്ത് അന്വേഷിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും, ഏത് പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം ലഭിക്കുമ്പോൾ നമ്മളെല്ലാവരും പുറത്താണ് അന്വേഷിക്കുന്നത്. അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും, നമ്മൾക്ക് വേണ്ട എല്ലാ പരിഹാരങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എടുക്കാൻ, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് ഉപയോഗിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. നമുക്ക് ഈ ക്രോപ്പ് പോട്ട് മെത്തേഡിലേക്ക് പറയാം. ക്രോപ്പ് പോട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്രോപ്പ് പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് കുക്കർ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. റൈസ് കുക്കർ എന്ന് പറയുന്നത് ഒരു കുറച്ചൊക്കെ നമ്മൾ അരി വേവിച്ചിട്ട് ഈ റൈസ് കുക്കറിൽ അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അവിടെ ചെന്ന് നോക്കാം, അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അരി നല്ല പാകമായി വെന്ത് പാകമായിരിക്കുന്നത് കാണാം. അതായത് റൈസ് കുക്കർ കുക്ക് അകലെയായിരിക്കുമ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് റൈസ് കുക്കർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഉപബോധ മനസ്സും ബോധ മനസ്സും ഉണ്ടെന്ന്. ഇവിടെ ബോധ മനസ്സല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് ഉപബോധ മനസ്സിനെയാണ്. നമ്മുടെ ഉപബോധ മനസ്സ് 24 മണിക്കൂറും നിരന്തരമായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ഈ ഉപബോധ മനസ്സ് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഉപബോധ മനസ്സിന് നമുക്ക് എന്തുകൊണ്ട് കുറച്ച് പണി കൊടുത്തുകൂടാ? പണി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ല വെടിപ്പോടുകൂടി നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അത് ചെയ്തു തരുന്ന ഒരു അത്ഭുത വസ്തുവാണ് നമ്മുടെ ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെ കൊടുത്തിട്ട് അതിൽ നിന്നും ആ ഉപബോധ മനസ്സിനെ കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമ്മൾ ചെയ്യിക്കലാണ് ഈ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇടാൻ പോകുന്ന നല്ല നല്ല എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയും അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്നിക്കിലേക്ക് വരാം. സ്റ്റേ ട്യൂൺഡ്. സോ വെൽക്കം ബാക്ക്. നമ്മുടെ ടെക്നിക്കിലേക്ക് നമുക്കറിയാം, നമ്മുടെ പ്രശ്ന പരിഹാരത്തിനായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടെക്നിക്കായ ക്രോപ്പ് പോട്ട് മെത്തേഡിലേക്ക്, ക്രോപ്പ് പോട്ട് ടെക്നിക്കിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് 3 സ്റ്റെപ്പുകളാണ്. 3 സ്റ്റെപ്പുകൾ മാത്രമാണ് ഇതിനുള്ളത്. ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ 101% നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം, ഇതിനുള്ള പരിഹാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് എന്നെ അറിയിക്കുക, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് കാര്യം നമ്മുടെ ടെക്നിക്കിലേക്ക് വരാം. ടെക്നിക്ക് എന്താണെന്ന് നോക്കാം.
ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ എടുക്കരുത്. ഒരു പ്രശ്നം എടുക്കുക, ഒരു പ്രശ്നം എടുത്തിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾ എടുത്തിട്ട് അതിന്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട്, നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തിട്ട് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യകാരണങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കുക, ഒരു 10 ബ്രീത്ത് എടുക്കുക, എന്നിട്ട് നിങ്ങൾ വളരെ ശാന്തമായി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സിലേക്ക് നിങ്ങൾ വരിക. എന്നിട്ട് ഈ പ്രശ്നങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരിക. അതിനുശേഷം അപ്പോൾ ഈ പേപ്പറിൽ എഴുതുന്നതിന് മുമ്പ് ഇതുപോലെ എവിടെയെങ്കിലും ഒരു നല്ലൊരു വളരെ സൈലന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയി ഇരുന്നിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ. അത് ഏറ്റവും ബെസ്റ്റ് രാത്രി ചെയ്യുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാത്രി ചെയ്ത് കഴിഞ്ഞാൽ അധികം ഒച്ചയൊന്നും ഉണ്ടാവില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ആക്കുക, ഒപ്പം നിങ്ങളുടെ ബോഡിയെ റിലാക്സ് ആക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ബ്രീത്ത് എടുക്കാൻ പറയുന്നത്. ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ ഒരു 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഏതൊരു മനുഷ്യനും, മിക്കവാറും ആൾക്കാർ, നിങ്ങളൊരു ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തും. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണടയ്ക്കോ അല്ലെ കണ്ണടയ്ക്കാതിരിക്കുകയോ ചെയ്ത് നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എല്ലാ വശങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതുക. അതിനുശേഷം നിങ്ങൾ ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇങ്ങനെ കയ്യിൽ അടച്ചു വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നിങ്ങൾ എങ്ങനെ പറയുക, അതായത് കമാൻഡ് ചെയ്യുക എന്ന് പറയാം, ഈ പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം കാണിച്ചു തരിക, അല്ലെ പരിഹാരം ഉണ്ടാക്കി തരിക എന്ന് വളരെ ശക്തമായി സൈലന്റ് ആയിട്ട് മനസ്സിൽ 3 പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറയുക. 3 പ്രാവശ്യം വളരെ ശക്തമായി സൈലന്റ് ആയിട്ട് പറയുക. ഇതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സ്റ്റെപ്പാണ്. കാരണം ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം ആ സ്റ്റെപ്പിനെ കുറിച്ച് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊടുക്കുന്ന പ്രശ്നങ്ങളെ പിന്നെ നിങ്ങൾ എന്നേക്കുമായി അങ്ങ് മറന്നു കളയുക. പിന്നെ അതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കാനേ പാടില്ല. നിങ്ങൾ അതിനെ കുറിച്ച് വീണ്ടും ഓർത്തു കഴിഞ്ഞാൽ ഈ ടെക്നിക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും അതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. കംപ്ലീറ്റ്ലി യു ഫർഗറ്റ്സ്, കംപ്ലീറ്റ് മറന്നു കളയുക. അതായത് മറന്നു കളഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുക, നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ് ചെയ്താകുക. കൃത്യം 21 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പോപ്പപ്പ് പോലെ, ആ ഒരു പ്രശ്ന പരിഹാരം നിങ്ങളുടെ മനസ്സിലേക്ക് പോപ്പപ്പ് പോലെ വരുമെന്നുള്ള കാര്യത്തിൽ 101% ഷുവർ ആണ്. നിങ്ങൾ ചെയ്തു നോക്കിയാൽ ദിസ് ഇസ് എ വെരി വെരി പവർഫുൾ മെത്തേഡ് ടെക്നിക്. ഐ ഹാവ് യൂസ്ഡ് ഇറ്റ്, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിത് പലർക്കും എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തവർക്കും എന്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങളും ചെയ്തു നോക്കുക. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് അറിയിക്കുക. അങ്ങനെ റിസൾട്ട് അറിയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, നിങ്ങൾക്കും ഒരു സന്തോഷമാകും. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ചെയ്തു നോക്കുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇതിനെ നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, അതായത് ഏത് പ്രശ്നം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ പ്രശ്നം എടുത്തിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. പക്ഷെ ഉപബോധ മനസ്സ് നിങ്ങൾ ഒരിക്കലും പരീക്ഷിക്കാൻ നിൽക്കരുത്. കാരണം ഇതിന് ആദ്യം വേണ്ടത് വിതൗട്ട് ഡൗട്ട്, നിങ്ങൾ സംശയം പാടില്ല ഈ ഒരു സംഭവത്തിൽ. അതുകൊണ്ട് സംശയിക്കാതിരിക്കുക. സംശയം ലേശം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പ്രശ്നം വൺസ് നിങ്ങൾ ഉപബോധ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു കളയുക. പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് എൻഗേജ് ആകുക. 30 ദിവസം 21 ദിവസം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആയിട്ട് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് നിങ്ങളുടെ ഉപബോധം നിങ്ങൾ കാണിച്ചു നിൽക്കുക, നിങ്ങളിലേക്ക് അത് തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ചെയ്തു നോക്കുക. അപ്പോ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത ഒരു നല്ലൊരു ഇതുപോലൊരു മൈൻഡ് ടെക്നിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.